ഓഡിയൻസ് കടന്നു വേണ്ട, ഇത് വിറ്റിട്ട് ഓരോന്നിന് 5 രൂപ വെച്ച് മേടിക്കേ. പക്ഷെ വല്ല സാറേ, ഇതൊക്കെ ഓഡിയൻസ് കുറച്ചു മുമ്പ് ഇങ്ങോട്ടേക്ക് എറിഞ്ഞതല്ലേ, അത് കളക്ട് ചെയ്തിട്ട് അവർക്ക് തന്നെ വിൽക്കാനാണോ? ഇതൊക്കെയാണോ ബിസിനസ് എന്ന് പറയുന്നത്? അവരോട് അഭ്യാസം കാണിക്കുമ്പോ നമുക്കൂടെ വേറെ രീതിയിൽ കാശൊക്കെ ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്, അവരിങ്ങനെ വലിച്ചെറിഞ്ഞോണ്ടിരിക്കട്ടെ, നമുക്ക് അതിനൊക്കെ കാശ് ഉണ്ടാക്കും. പക്ഷെ വല്ല സാറേ, ഒരുപക്ഷെ അവരിങ്ങനെ വായ നോക്കി തിന്നാലേ, തന്റെ സാലറി ഞാൻ 20 രൂപ കട്ട് ചെയ്യും. 20 രൂപ വല്ല സാറേ, 20% കട്ട് ചെയ്തിട്ട് 80% തന്നാ മതി. പിന്നെന്താ തിരിച്ചു തന്നേക്കാം, ഞാനിന്ന് ഒരുപാട് കാശ് ഉണ്ടാക്കാൻ പോവാ. ഓരോ സിറ്റിയിലും ചെന്ന് ഇവന്റെ ഈ ഷോ നടക്കാൻ പോവാ. ഇവിടെ ഈ ബഹളത്തിന്റെ ഇടയിൽ കോൾ ചെയ്യാൻ പറ്റില്ല, ഞാനൊന്ന് പുറത്തു പോട്ടെ. ജനങ്ങളോട് കൈയടിക്കുക എന്നൊക്കെ പറയുന്നത്, അതിന് പകരം കളർ പേപ്പർ വാരിയെറിയ കളർ പേപ്പർ വാരിയെറിഞ്ഞ് പറഞ്ഞുകൂടെ, നമുക്ക് അല്പം കൂടെ കാശുണ്ടാക്കാം. പിടിച്ചോളൂ, നല്ല കളർ കളർ പേപ്പർ വരും 5 രൂപ മാത്രം. മാന്യമഹൽ ജനങ്ങളെ, ജയപ്രുവിന്റെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടിട്ട് വെറുതെ നിങ്ങൾ കൈയടിച്ചാൽ മാത്രം പോരാ, ഇതുപോലെ കളർഫുള്ളായ പേപ്പറുകളും വലിച്ചെറിയൂ. മഞ്ഞ നിറം, കറുപ്പ് നിറം, ചുവപ്പ് നിറം. വെല്ല സാറേ, ഇനി നിങ്ങൾ മാത്രം ഇവിടെ നിന്ന് കൈയടിച്ചേ. പോലീസ് മാഡത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണല്ലോ വരുന്നത്, ഒരു പക്ഷേ ഫോൺ ഓഫ് ആയി കാണും. അഭ്യാസങ്ങളൊക്കെ കാണിക്കണമെങ്കിലേ ആദ്യം എനിക്ക് കുടിക്കാൻ വല്ല ജ്യൂസ് എന്താ? പിന്നെന്തോ, നീ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നല്ലതൊരു അഭ്യാസം കാണിക്ക്. ബല്ല സാറേ, വരൂ വരൂ ബല്ല സാറേ. ഇങ്ങനെ സ്ലോ ആയിട്ട് ഓടിയാൽ എങ്ങനെ, ഒന്ന് അല്പം കൂടി ഫാസ്റ്റ് ആയിട്ട് ഓടേ. നീ എന്തിനാടാ എന്നെ ഇങ്ങനെ ഓടിപ്പിക്കുന്നത്? നിങ്ങൾ പറഞ്ഞാ വേണമെങ്കിൽ ഞാനിത് നിർത്താം. വേണോ? വേണ്ട വേണ്ട വേണ്ട, റൗണ്ട് അടിക്കുന്നത് നിർത്തണ്ടോ? ചന്ദ്രനിൽ പോലും മനുഷ്യൻ ഇത് അച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞു, പക്ഷേ സൂര്യനിൽ നിന്നേ ഇവരാരും കാലുകുത്തിയിട്ടില്ല. എത്ര ശ്രമിച്ചാലും ശരി, ജബ്രൂരെ തോൽപ്പിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. ഇതിനാ പറയുന്നത് ഇടിവിട്ട് അടിപൊളി. ഇന്ന് മാച്ചിന്റെ ലാസ്റ്റ് ഓവറിൽ സിക്സർ അടിച്ചതുപോലെ. കൈയടിക്ക് മക്കളെ, കൈയടിക്ക്. ഒരുത്തരെന്തോ കട്ടുകൊണ്ട് പോയല്ലോ, എന്നിട്ട് അവനെന്റെ മുഖത്ത് കരി വാരി തേച്ചിട്ടാ പോയത്. മാഡം, കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറയേ. മോഷണം എവിടെയാ നടന്നത്? മാഡം കള്ളനെ കണ്ടോ? ഞാൻ കണ്ടതാടാ, തൊട്ടടുത്ത് വെച്ച് കണ്ടതാ. കണ്ടില്ലേ, ആരോ നമ്മളുടെ പോലീസ് മാഡത്തിന് തൊപ്പി അണിയിച്ചിരിക്കുന്നു. അടിപൊളി അടിപൊളി ഈട്ടി വിട്ട. പോലീസ് മാഡം, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഈ A1 ഡിറ്റക്റ്റീവ് ഏജൻസി ഉള്ളത് വരെ ഈ കാലിബർ ഡയമണ്ട് കൊണ്ട് ഫണ്ടൂഷ് നഗരം വിട്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുമോ? അല്ല, നീയാണ് എന്നെ ഫണ്ടൂഷ് നഗറിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നത്. എനിക്കൊന്നും അറിയട്ടെ മാമാ, ഇന്ന് വൈകുന്നേരത്തിനകത്ത് എങ്ങനെ കളറെ പിടിച്ചു പറ്റൂ, അല്ലെങ്കിൽ തന്റെ സാലറി 50% കട്ട്. അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ, നിങ്ങൾ റഫു ചക്ര ട്രാവൽസ് ഏജൻസിയുടെ കോണ്ടെസ്റ്റിൽ വിജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ടിംബക്ടുവിലേക്ക് 2 ടിക്കറ്റ് ഫ്രീ ആണ്. ഓ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അപ്പോൾ നിങ്ങൾ ബല്ലയല്ലേ? അയ്യോ, എനിക്ക് വീട് മാറിപ്പോയെന്ന് തോന്നുന്നത്, സോറി. സൗജന്യമായി കിട്ടുന്ന ഏതൊരു സാധനത്തിനും ബല്ലയുടെ അഡ്രസ് കറക്റ്റ് ആയിരിക്കും. ആ, അത് പറ സാറേ. ഓക്കെ സാറേ, റെഡി ആയിക്കോളൂ, ഇന്ന് രാത്രി ഫ്ലൈറ്റ് പുറപ്പെടും. ഹലോ മാഡം, അതൊന്നും ഓർത്ത് മാഡം വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളും എല്ലാം തന്നെ ഞങ്ങളുടെ ട്രാവൽസ് നിങ്ങൾക്കായി ഒരുക്കി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വൈകുന്നേരം 6 മണിക്ക് റെഡി ആയിട്ട് വന്നാൽ മാത്രം മതി, എയർപോർട്ടിലേക്കുള്ള യാത്ര പോലും ഞങ്ങളുടെ വകയാണ്. മാഡം, നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയുള്ള ഫ്രീ ലഗേജുകളാണിത്. നിങ്ങൾ ഈ റോയൽ വണ്ടിയിൽ എയർപോർട്ടിലേക്ക് വരുവാൻ റെഡിയാണല്ലോ അല്ലേ? പിന്നെന്താ, തീർച്ചയായും ഡ്രസ് ഫ്രീ, ലഗേജ് ഫ്രീ, ടിക്കറ്റ് ഫ്രീ, മൊത്തത്തിൽ ഞാൻ ടെൻഷൻ ഫ്രീ ആണ്.
അല്പസമയത്തിനുള്ളിൽ ഫണ്ടൂഷ് നഗർ കടന്ന് ഇത് പറന്നു പോകും. കാട്ടിൽ നൃത്തം ചെയ്യുന്ന മയിലിനെയും നാട്ടിൽ വിലസി നടക്കുന്ന കള്ളനെയും ആർക്കും പിടിക്കാനാകില്ല മോനെ. എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, പക്ഷേ ഒരു താക്കോലും ഇതിന് സെറ്റാവുന്നില്ലെന്നേ. ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തന്നതല്ലേ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഈ മെഷീന് നിങ്ങൾക്ക് തുറന്നു തന്നേക്കാം. ഞങ്ങള് വലിയ വലിയ ലോക്കസ് വരെ തുറന്നിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരെണ്ണം കണ്ടിട്ടില്ല. ഇവർക്ക് ATM മെഷീൻ ആണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതൊന്നും ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഈ ലോക്കറി 7 കടൽ കടന്നാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ വിട്ടേക്ക്, എങ്ങനെയെങ്കിലും ഈ ലോക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുക, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇപ്പൊ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ടെങ്കാട്ടോൾക്ക് ഒന്ന് കുരങ്ങ് കളിപ്പിക്കണം, ഇനി അവർ ഒരിക്കലും മോഷ്ടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താൽ ലോക്കർ ഓപ്പൺ ആയി കിട്ടുമോ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം സാറേ. അയ്യോ, ഈ ഐഡിയ നിങ്ങൾക്ക് ഒട്ടും വർക്കൗട്ട് ആയില്ലല്ലോ. ആ പോട്ടെ, സാരമില്ല, എന്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. ഇനി അല്പസമയം കൂടി വെയിറ്റ് ചെയ്യ് പോലീസ് മാഡം. എന്താ എന്താ അത് പൊട്ടാത്തത്, എന്താ സംഭവിച്ചത്? ചെന്ന് നോക്കാൻ തോന്നുന്നുണ്ടോ? നമ്മളിത് നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് മനസ്സിലാക്കാത്ത കാരണം നമ്മള് ചെയ്ത പണി പാഴായി. ഇവര് രണ്ടും കൂടി നമ്മൾ ത്വരം കളിപ്പിച്ചതാ. നമുക്ക് എത്രയും പെട്ടെന്ന് സ്കൂട്ടാവാ. അനന്തരവാ രണ്ടുപേരും രക്ഷപ്പെട്ടു, അവര് വേഗം ചെന്ന് പിടിക്കേ. ഹലോ പോലീസ് മാഡം, തങ്കയും ടോൾക്കിയും രക്ഷപ്പെടാണ്, ഒന്ന് വേഗം വാ. സാറേ, നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങളുടെ ബാങ്കിൽ വളരെ സേഫ് ആയിട്ടുണ്ട്. സാർ അതൊരിക്കലും ക്ലോസ് ചെയ്യരുത്. ബാങ്കിന് പുറത്ത് എവിടെ നോക്കിയാലും മോഷണങ്ങളാ, ഇനി ബാങ്കിന് അകത്തുമല്ലേ നടന്നാലോ? വേണ്ട 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 വേണ്ട, ഞാൻ എന്റെ കാശും ആഭരണങ്ങളും എല്ലാം എന്റെ ഓഫീസ് തന്നെ കൊണ്ട് വെച്ചോളാം. അങ്ങനെ ആവുമ്പോ എപ്പോഴും അതിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവുമല്ലോ. ചേട്ടാ, അവര് സംസാരിച്ചത് കേട്ടില്ലേ? ഞാൻ കേട്ടു. ബാലയെ പോലുള്ള ഒരു പിശക്കന്റെ കയ്യിൽ നിന്നും ഒരിക്കലും കാശ് പുറത്തു വരില്ലടാ. ആ കാശ് മുഴുവൻ നമുക്ക് കൈക്കലാക്കാം. ബാലയുടെ ഡിറ്റക്ടീവ് കമ്പനി അടച്ചു കൂട്ടിയിട്ട് അയാൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ടതായി വരും. ഇനി രണ്ട് കള്ളന്മാരും നനഞ്ഞ മണ്ണിൽ കാലുവെക്കും, പിന്നെ അവരുടെ കാൽച്ചൂട് വെച്ചാലും നമുക്ക് കണ്ടെത്താം. അവരെ ഓഫീസിനകത്ത് വന്നുവെന്ന് നോക്കാം. എന്താ നീ മറന്നുപോയോ? നമ്മൾ രണ്ടുപേരെ ഇപ്പൊ കാണാൻ കഴിയില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ മായയായി മറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഓഫീസ് ക്ലോസ് ചെയ്യേണ്ട സമയമായി. ഇതെന്താണ്? ഇത് മാഡത്തിന്റെ ഒരു സ്റ്റൈലാണ് ട്ടാ. രണ്ടുപേരും മുഖപ്പെട്ടില്ലേ, ഇൻവിസിബിൾ കള്ളന്മാര്. അല്ല, ഇവന്മാരാ പഴയ കള്ളന്മാര്, ഡങ്കിയും ടോൾക്കിയും അല്ലേ? കൊറേ പ്രാവശ്യം ഇടിയും തൊഴിയൊക്കെ കിട്ടിയിട്ട് നിനക്കൊന്നും ഒരു പൂസലും ഇല്ലല്ലേ.
ഇൻവിസിബിൾ കള്ളമാരെ കുടുങ്ങിപ്പോയി. വെരി ഗുഡ്. അവന്മാരെ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് ഇവിടുത്തെ എല്ലാ വാതിലുകളും അടച്ചുപൂട്ടേ.